ஆபக்கத்து நீலபக்கத்து நல்ல பக்கத்து. ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനാണ് നിങ്ങളുടെ പാലക്കാട്ടുകാരൻ. ഈ പാലക്കാട്ടുകാരൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്, പരിചയപ്പെടുത്താൻ പോണ മുമ്പ് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയണം. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മളൊന്ന് പുറത്തു പോകാൻ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ കുളിക്കാൻ വേണ്ടി പോയി. കുളിക്കാൻ പോയപ്പോൾ വീട്ടിൽ ഷവർ ഉണ്ടായിരുന്നു. ആ ഷവറിൽ നിന്ന് കേടുവൃത്തി നശിപ്പിച്ചു. അപ്പോൾ ഇപ്പോൾ വീട്ടിലായിരുന്നു എന്നെ കൊല്ലും. അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു ഷവർ അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്തായാലും ചെയ്ത് തന്നെ എൻ്റെ വീട്ടിലേക്ക് വേണ്ടി, ചെറുതായിട്ട് വേണ്ട, കുറച്ച് വലുതായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മുടെ ബക്കറ്റിൻ്റെ, അരി ബക്കറ്റിൻ്റെ മൂടി ഉണ്ടല്ലോ, അതും കൂടി വീട്ടിൽ നിന്ന് അടിച്ച് മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഷവർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇനി നമുക്ക് ഈ ക്രിയേറ്റീവ് വീഡിയോയിലേക്ക് പോക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ബക്കറ്റിൻ്റെ മൂടി എടുത്തിട്ടുണ്ട്. ഇതിൽ ഇനി ഈ ലെവൽ ട്യൂബ് എന്ന് പറയും, നമ്മുടെ കട്ടുകാരൊക്കെ യൂസ് ചെയ്യും വാട്ടർ ലെവൽ ട്യൂബ്, അതിനെ ആവശ്യത്തിന് എടുത്തിട്ട് നിങ്ങളുടെ എത്ര വലിയ ബക്കറ്റിൻ്റെ മൂടി എടുക്കണോ ആ മൂടിൻ്റെ സൈസിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഈ ലെവൽ ട്യൂബിനെ ഫ്ലെക്സ് ഗം ഉണ്ടല്ലോ, ഫെവിക്വിക്കിൻ്റെ ഫ്ലെക്സ് ഗം യൂസ് ചെയ്തിട്ട് സ്പൈറൽ പോലെ ഇങ്ങനെ ചുരുളു ചുരുളായിട്ട് ഈ ലെവൽ ട്യൂബിനെ ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഫ്ലെക്സ് ഗം യൂസ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ലെവൽ ഹോസിനെ നമ്മുടെ ബക്കറ്റിൻ്റെ മൂടിയിൽ സ്പൈറൽ പോലെ ചുരുളു ചുരുളായിട്ട് റോൾ ചെയ്ത് വെക്കണം. നമുക്കൊന്ന് കാണിച്ചു തരാം. നമ്മുടെ ഈ ഫ്ലെക്സ് ഗമ്മിനെ ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക, പിന്നെ നമ്മുടെ ഈ ലെവൽ ഹോസിനെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് ഇപ്പോൾ ഏകദേശമൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ലെവൽ ഹോസിനെ കറക്റ്റായിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് സ്പൈറൽ പോലെ. പിന്നെ ഈ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ടാഗ്, ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി. എന്തായാലും നമ്മൾ ഫെവിക്വിക്ക് ഫ്ലെക്സ് ഗം ഒക്കെ കൊടുത്ത് ടൈറ്റായി തന്നെ ഇരിക്കണം. അന്നേരം ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ വലിയ ടാഗ് രണ്ടെണ്ണം എടുത്തിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ ഹോൾ ഇടുക. ഹോൾ ഇട്ടിട്ട് ഈ ടാഗിനെ ഒന്ന് ജസ്റ്റ് വളരെ ടൈറ്റായിട്ട് വേണ്ട, കുറച്ച് ടൈറ്റിലേക്ക് ആക്കി കൊടുക്കുക. ഓവർ ടൈറ്റായാൽ ചിലപ്പോൾ നമ്മുടെ ഈ ലെവൽ ഹോസ് എയർ ലോക്ക് ആകും, അപ്പോൾ വെള്ളം വരില്ല. അതുകൊണ്ടാണ് ഇത് മതി, ഈ ടൈറ്റ് മതി. നെക്സ്റ്റ് ഇനി ഇവിടെ ഒരു ഹോൾ ഇടണം. ഹോൾ ഇട്ടിട്ട് ഒരു ബ്രാസ് എൽബോ പിടിപ്പിക്കാനുണ്ട്, അതെങ്ങനെ നമുക്കിപ്പോൾ നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഹോള് നമ്മുടെ ബക്കറ്റിൻ്റെ മൂടിയിലിടണം. പിന്നെ ഈ ഹോസ് കോളറിനെ ഒന്ന് എടുത്തിട്ടുണ്ട്, ചെറിയ ഹോസ് കോളറാണ്. നമ്മുടെ ഈ ട്രിപ്പ് ഹോസൊക്കെ വരുമല്ലോ, കൃഷിക്കൊക്കെ യൂസ് ചെയ്യുന്ന ട്രിപ്പ് ഹോസിലേക്ക് യൂസ് ചെയ്യുന്ന ഹോസ് കോളറാണ്, ചെറുതാണ്. അതിനെ ആദ്യം ഈ ഹോളിൻ്റെ ഉള്ളിൽ പ്രസ് ചെയ്ത് സെറ്റാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അത് സെറ്റാകും. ഇതിൻ്റെ നിപ്പിള് ഇവിടെ കറക്റ്റായിട്ട് വരും. ഇതിലാണ് നമ്മൾ നമ്മുടെ ഈ ലെവൽ ഹോസിന് കൊടുക്കണം. പിന്നെ ഈ ഭാഗം നമ്മുടെ ബ്രാസ് എൽബോ എടുത്തിട്ടുണ്ട്, മുക്കാൽ കര ബ്രാസ് എൽബോ എടുത്തിട്ടുണ്ട്. അതിനെ ഇതിൽ വെച്ചിട്ട് ടൈറ്റാക്കണം. ഇങ്ങനെ സെറ്റായി ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹോസ് കോളറിൽ നമ്മുടെ ലെവൽ ട്യൂബിന് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് വെച്ചിട്ട് ലെവൽ ട്യൂബ് ഇവിടെ ജസ്റ്റ് ഹോൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് നല്ല ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രാസ്, മുക്കാലിക്കര ബ്രാസ് എൽബോ, അതിനെ നന്നായിട്ട് ഇതിൽ ടൈറ്റാക്കി കൊടുക്കുക. ടെഫ്ലോൺ ഉണ്ടെങ്കിൽ ടെഫ്ലോൺ ഇട്ടിട്ട് ടൈറ്റാക്കുക. അപ്പോൾ ടൈറ്റായി. നെക്സ്റ്റ് നമ്മുടെ പൈപ്പ് ഉണ്ടല്ലോ, മുക്കാലിഞ്ച് പൈപ്പ്, അതിനെ ഇതിലിങ്ങനെ കണക്റ്റാക്കുക. അപ്പോൾ നമ്മുടെ ഷവർ 70% റെഡിയായി. ഇനി ഇത് അവിടെ കൊണ്ട് കണക്ട് ചെയ്തിട്ട് ഷവർ ഷവറാകുമോ ഷവർ ചവറാകുമോ എന്ന് നമുക്കൊന്ന് നോക്കണം. അതിൻ്റെ മുമ്പ് ഒരു ചെറിയ പണി കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ എതിരി കൂടിയാൽ വെള്ളം വരും. ഇപ്പോൾ വെള്ളം വരാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ നമ്മൾ ഒരു ചെറിയ 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 ഹോൾ ഇടണം. അതിനെ ഈ സ്റ്റിച്ച് ചെയ്യുമല്ലോ, സ്റ്റിച്ചിങ്ങിന് യൂസ് ചെയ്യണ നീഡില്, അതിനെ ജസ്റ്റ് ഒന്ന് മുളകത്തിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു സൈഡ് മാത്രം അപ്പുറത്തേക്ക് ഹോൾ വിളാൻ വിള, അങ്ങനെ ചെറുത് ചെറുതായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. ചെറു ചെറു ചെറുതായിട്ട് അങ്ങനെ ഹോൾ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ ബാത്റൂമിൽ കൊണ്ട് ഇത് കണക്ട് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മെഷീൻ നീഡിൽ കൊണ്ട് ഹോൾ ഇടാമെന്ന് ഞാൻ പറഞ്ഞു, അത് കുറച്ച് ഫെയിലിയറായി, അത് ഒരുപാട് സമയം എടുക്കണം. അതുകൊണ്ട് ഈ ഫോർക്ക് ഉണ്ടല്ലോ, നമ്മുടെ നൂഡിൽസൊക്കെ കഴിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർക്ക് വെച്ചിട്ട് നാല് നാല് ഹോൾ നട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇങ്ങനെയാണ് ഹോൾ ഇടേണ്ടത്. അപ്പോൾ ഹോളൊക്കെ റെഡി. ഇനി ഇങ്ങനെ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. ഫിറ്റിങ്ങിനെ
മുക്കാലിഞ്ച് പൈപ്പ് ഒരടിക്കുന്ന എടുത്തിട്ടുണ്ട്. അപ്പോൾ മുക്കാലിഞ്ച് പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അധികവും വീടുകളിലുള്ള പ്ലംബിങ്ങിൽ അറേഞ്ച് ഫിറ്റിംഗ്സ് ആണ് ഉണ്ടാകുക. അപ്പോൾ ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യണം. മുക്കാലിഞ്ച് പൈപ്പ് ഇതിൽ കൊടുക്കുക. പേസ്റ്റ് ഇടണം, നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ മുക്കാലക്കാര റെഡ്യൂസർ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, കാണാം എൻ്റെ. ആ മുക്കാലക്കാര റെഡ്യൂസർ ഇതിലിട്ട് കൊടുക്കാം. പിന്നെ അറേഞ്ച് ചെറിയൊരു പീസ് പൈപ്പ് റെഡ്യൂസറിൽ കൊടുത്തിട്ട് എം ടി ഐന് ഇതിലും കൊടുക്കാം. ഇനി നമ്മുടെ വീട്ടിൽ നമ്മൾ അയച്ചു വെച്ചിട്ടുള്ള ഷവറിൽ ഇത് മാറ്റി കൊടുത്തിട്ട് ഓണാക്കിയ ഷവർ വാൾവ് നമ്മൾ തിരിച്ചാൽ ഇതിൽ കൂടി സൂപ്പറായിട്ട് വെള്ളം വരും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ മൈക്ക് ഒന്ന് അയച്ചു വെച്ചിരിക്കണം. ബാത്റൂമിലാണ് പണി, ഇപ്പോൾ വെള്ളം വേണ്ട പറഞ്ഞ് മൈക്ക് അയച്ചു വെച്ചിരിക്കണം. അപ്പോൾ വോയിസ് കുറച്ച് വോയിസ് ഡ്രോപ്പ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പോകണം, നോക്കാം ഇങ്ങനെ വർക്കാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് എം ടി ഒന്ന് ഫിറ്റാക്കി എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോ ആദ്യം നമ്മള് ഈ എം ടി നമ്മള് ഫിറ്റ് ചെയ്തു. പിന്നെ അതിന് ചെറിയ അറേഞ്ച് തുണ്ട് പൈപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഷവർ ഇപ്പൊ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോണതാണ്. മുക്കാലക്കാര റെഡി ആക്കി നമ്മൾ ഇട്ടിട്ട് ഈ അറേഞ്ച് പൈപ്പിൽ ഇതിപ്പോ കൊടുക്ക. ഫ്രണ്ട്സ്, കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്, ആ കട്ടായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ലൂസായാൽ കുളിക്കുമ്പോൾ തലയിലേ പോളും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബക്കറ്റ് മൂടി ഷവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാൾവ് ഒന്ന് ആണാക്കിയിട്ട് ഒന്ന് കുളിച്ചു നോക്കാം. സാരി, വാൾവ് ആണാക്കിയിട്ട് ഒന്ന് വർക്ക് ആയി വെച്ച് നോക്കാം. ഫ്രണ്ട്സ്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വീട്ടിലെ ഷവറിനെ കേടുപറ്റി നന്നായി. ഇത്ര വലിയ ഷവർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി തരാൻ പറ്റി. നോക്കാനും ഒരു വെറൈറ്റി ആയിരിക്കും. ബക്കറ്റ് മൂടിയായിരിക്കും അതിന് ഷവറിൽ. ജീകാല ഇതുപോലെ വീട്. ഇപ്പോ നമ്മളിത് ഒന്ന് കുറിച്ച് നോക്കാൻ പോണതാണ്. ഫുള്ളായിട്ട് കവറായിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങളത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും കുറിച്ചു, ഇത് കുളിച്ചിട്ടേ പുറത്ത് വരാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി, ഞാൻ കുളിക്കാൻ പോകണം. ടാറ്റാ. ഫ്രണ്ട്സ്, ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തും കൂടി ഒന്ന് പറയുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അപ്പൊ കുളിക്കാൻ പോകണം. ടാറ്റാ.